ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദിസ് ഗാലക്സി. ഞാൻ രഞ്ജിനി. ഇന്ന് ഞാനൊരു സിമ്പിൾ ബോട്ടിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. ഇതിന് ഞാൻ ഒരു ഗ്രീൻ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതായിരുന്ന ഒരു ഒലീവ് ഓയിലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ബേസ് കോട്ട് കൊടുക്കാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനുവേണ്ടി ഞാനിവിടെ റെഡും യെല്ലോയും കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ റെഡും വൈറ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതാ ഭംഗിയെന്ന് തോന്നുന്ന അതുപോലെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട ബ്രഷ് നമ്പർ സൈസ് 6 ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രഷിൽ അതുപോലെ റെഡ് കളറും പിന്നെ കുറച്ച് യെല്ലോയും ചേർത്തിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കാം. നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് അകത്തേക്കാണ് കേട്ടോ അത് വരച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്താണ് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓരോ പെറ്റൽസും കുറച്ചും കൂടെ വീതി കാണും അത്രയുള്ള. അപ്പോൾ ആ ഫ്ലവറിന് ഒരു വേറെ ടൈപ്പ് ഫ്ലവറായിട്ട് തോന്നും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ അടുത്ത് ഉള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ വർക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കാട്ടോ. കുട്ടികൾക്ക് വരെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ബോട്ടിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒലീവ് ഓയിൽ വീട്ടിലൊക്കെ സാധാരണ ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പം ഇതുപോലെ ബോട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോഴല്ലേ അത് ഇങ്ങനെ ബെറ്ററായി വരുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ബേസ് കോട്ട് കൊടുക്കാണ്ട് ചെയ്യുമ്പം പെയിൻറ്റ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴും പെയിൻറ്റ് അത് ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ട്രൈ ചെയ്യുന്ന ശേഷം ഒന്നും കൂടെ നമുക്കിങ്ങനെ പെറ്റൽസിൻ്റെ മേലെ ഒന്നും കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ കളറ് കിട്ടും. ഇങ്ങനെ ബോട്ടിൽ മുഴുവനും നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കുക കേട്ടോ. നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒരേ സൈസിൽ തന്നെ വരച്ചെടുക്കണമെന്നില്ല കേട്ടോ. സ്മോൾ ആയിട്ടുള്ളൂ, ബിഗ് ആയിട്ടുള്ളൂ, പിന്നെ എന്താണ് പകുതി മാത്രം, കുറച്ച് പെറ്റൽസ് മാത്രം വരച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് എന്താ ഫുള്ളാക്കിയിട്ട് അങ്ങോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ റെഡ് മാത്രം വെച്ചിട്ടാണ് ഇതുപോലെ ഫ്ലവർ ചെയ്യുന്നതെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ റെഡും വൈറ്റും വെച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഡാർക്ക് ബോട്ടിലൊക്കെ റെഡും വൈറ്റും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നും. ഇപ്പോൾ ബോട്ടിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നില്ലേ. നമ്മൾ ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന പോലെ അങ്ങോട്ട് ആയി കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ അത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നും. ഇനി നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ ഹാഫ് ഭാഗമായിട്ട് മാത്രമൊക്കെ വരച്ചെടുത്താൽ മതി. കുറച്ച് പെറ്റൽ ഒരു 4-5 പെറ്റൽസ് മാത്രം വരച്ചിട്ടൊക്കെ ചെയ്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പെറ്റൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് കേട്ടോ വരയ്ക്കേണ്ടത്. അപ്പോഴേ ആ ഒരു ഷേപ്പ് ശരിയായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ പോർഷനിൽ ബ്ലാക്ക് കളർ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ബോട്ടിൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ എടുത്തിട്ട് വല്ല നമ്മളെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് സ്ലൈഡോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഒരു 2 ലെയർ കേട്ടോ, 2 ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മന്ദാല ആർട്ടിൻ്റെ ടൂളാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണെന്നുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്ലാക്കിൽ വൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വരും. Thank you.
all flowers in the center of the polar dot to white to each. In the number she ended the leaf and a leaf and a varicha canada. Adinane, sap green, yellow, and you say the rigana pin brush, flat brush, you say the rigana. In Namaka, a flowers necuna connected the organum, stem of polar varicha canada. Adana, yana line brushes titana, yana the line to the rigana, stem of varicha to the rigana. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഇപ്പോൾ നമ്മൾ ഡോട്ടഡായി യൂസ് ചെയ്ത സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചിലപ്പോൾ ലൈൻ ഇടാൻ ശരിക്കും കഴിയുന്നില്ലെങ്കിൽ ആ സ്റ്റിക്ക് വെച്ചിട്ടും വേണമെങ്കിൽ ജസ്റ്റ് അത് രണ്ട് എല്ലാ ഫ്ലവേഴ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.